ധനേഷ് മദ്യനയ അഴിമതിക്കേസിൽ 9 തവണ അതിന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി സമൻസിന്റെ കാര്യത്തിൽ. ഇപ്പോൾ അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? പി ജി ഏതാനും ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി അതിന് ചുറ്റപ്പെട്ട് തന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് കാണാനാകുന്നത്. ഈ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഈ വ്യാഴാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് കാട്ടി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി ഒരു സമൻസ് നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഇന്നലെ ജെൽ ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു സമൻസ് കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാളിന് നൽകിയത്. 38 കോടി രൂപയുടെ അഴിമതി ഈ ജെൽ ബോർഡിലെ കരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായെന്നും എൻഗേജ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള കമ്പനിക്ക് ഈ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് പണം അല്ലെങ്കിൽ കോഴ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചെന്നുമാണ് ഈ കേസിന്റെ അടിസ്ഥാനം. ഇതിന് ഇ ഡി നേരത്തെ ഫെബ്രുവരിയിൽ ദില്ലിയിൽ അടക്കം 10 ഇടങ്ങളിൽ പരിശോധന അടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 50, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമ തടയൽ നിയമവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 50ലാണ് ഇപ്പോൾ കെജ്രിവാളിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ നിന്ന് കെജ്രിവാളിനെ മാറ്റി നിർത്താനുള്ള ശ്രമമാണ് ഇ ഡി നടത്തുന്നതെന്നുള്ള ആരോപണം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉന്നയിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സാധ്യത ഇന്നും ഉണ്ടാകാനില്ല എന്നുള്ള കാര്യമാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് ഈ നോട്ടീസ് എന്ന് കാട്ടി കെജ്രിവാൾ ഒരു കത്ത് ഇ ഡിക്ക് നൽകും. അതിനുശേഷം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനില്ല എന്നുള്ള അസൗകര്യം അറിയിക്കുമെന്നുള്ള കാര്യമാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇനി ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഈ ചോദ്യം ചെയ്യലിന് 11 മണിയാണ് പറയുന്നതെങ്കിൽ 10:30 കൂടി കെജ്രിവാൾ കത്തയക്കുകയാണ് പതിവ്. അതുകൊണ്ടൊരു സസ്പെൻസ് എല്ലായ്പ്പോഴും അവരത് അതിൽ കാത്തു സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 10:30 കൂടി ഒരു കത്ത് ഇ ഡിക്ക് ലഭിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഏതായാലും രാഷ്ട്രീയ പകപോക്കൽ ആം ആദ്മി പാർട്ടിക്ക് നേരെയും ഒപ്പം തന്നെ കെജ്രിവാളിനും നേരെയും കേന്ദ്ര സർക്കാരും ബി ജെ പി നടത്തുകയാണ് എന്നുള്ള ഒരു ആരോപണം ശക്തമാക്കിക്കൊണ്ട് ദില്ലിയിലെ അടക്കം പ്രചരണങ്ങളിലേക്ക് ഈ ജെൽ ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട നോട്ടീസും ആം ആദ്മി പാർട്ടി വലിയ പ്രചാരണ ആയുധമാക്കി കഴിഞ്ഞു. അതേസമയം ഒരു അഴിമതി അല്ല, ഒരുപാട് അഴിമതികൾ നടത്തി അഴിമതി വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് വന്ന കെജ്രിവാൾ ഉടൻ അറസ്റ്റിലാകുമെന്നാണ് ബി ജെ പിയും വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയ പോരിങ്ങനെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തുടരുകയാണ് പി ജി. ശരി, ധനേഷ് പറഞ്ഞത് 11 മണിക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ സമയം പറഞ്ഞ് നോട്ടീസ് കൊടുത്താൽ 10:30 അസൗകര്യം അറിയിക്കുകയാണ് പതിവ്. അതുകൊണ്ട് നമുക്ക് 10:30 വരെ കാത്തിരിക്കണം കെജ്രിവാളിന്റെ നോട്ടീസിന്റെ വാർത്ത കൊടുക്കാൻ.